ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പറയണ്ടല്ലോ, സബ്സ്ക്രൈബ് ചെയ്ത് ഹെൽപ്പ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, നമുക്ക് വീഡിയോയിലോട്ട് പോവാം. വീഡിയോയിൽ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഒരു ഫ്രൂട്ടാണ്. ഇതൊരു അമേരിക്കൻ ഫ്രൂട്ടാണ്, പക്ഷേ ഇതിപ്പോൾ കാഴ്ച നിൽക്കുന്നത് കൊല്ലത്തുള്ള എൻ്റെ വീട്ടിലാണ്. ലെമൺ വൈൻ ചെറിയ എന്നാണ് വിളിക്കുന്നത്. ഫ്രൂട്ടിലും ചെറിയ രീതിയിൽ ഇലയൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെന്താ ഫ്രൂട്ടിലില, അതങ്ങനെയാണ് കേട്ടോ. ഇലയൊക്കെ അങ്ങോട്ട് പൊട്ടിച്ച് കളഞ്ഞിട്ട് ഫ്രൂട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. പഴുത്തു കഴിഞ്ഞാൽ ജ്യൂസ് അടിക്കാൻ പറ്റും. പഴുത്ത ഫ്രൂട്ട് കാണാൻ നല്ല ഭംഗിയാണ്. ഇനി ഫ്രൂട്ട് പച്ചയാണെന്നുണ്ടെങ്കിലോ, നമുക്ക് തക്കാളിക്ക് പകരം നമുക്ക് മീൻകറിയിലൊക്കെ ഇടാം, ഒരു പുളിപ്പ് കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നാരങ്ങയൊക്കെ അച്ചാറിടുന്ന പോലെ തന്നെ അച്ചാറിടാം. പിന്നെ കമ്പ് വെട്ടിയിട്ടാണ് ഈ ചെടി പിടിപ്പിച്ചെടുക്കുന്നത്. നല്ലൊരു ക്രീപ്പിംഗ് കപ്പാസിറ്റി ഉള്ളൊരു ചെടിയാണ്, മീൻസ് പടർന്ന് കയറാൻ ഇഷ്ടമുള്ളൊരു ചെടിയാണ്. കായകൾക്ക് ഇളം മഞ്ഞ കളറാണെങ്കിൽ പോലും ഇതിൻ്റെ ഭംഗി, പൂവിന് ഭയങ്കര ഭംഗിയാണ് ലെമൺ വൈൻ ചെറിക്ക്. അപ്പോൾ ഈ പൂവിൻ്റെ ഭംഗി കണ്ടിട്ടാണ് ഒരുമാതിരി ആൾക്കാരും ഇത് വീട്ടിൽ വളർത്താൻ ഇഷ്ടപ്പെടുന്നത്. നമുക്ക് ചെടിച്ചട്ടിയിലും മണ്ണിലും ഒക്കെ നട്ട് വളർത്താൻ പറ്റും. പടർന്നു കയറാൻ ചെറിയൊരു ഹെൽപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഇതുപോലെ പൂത്തങ്ങയുടെ ഒലയും, പിന്നെ തേനീച്ചകളുടെ ഒരു ഉത്സവമായിരിക്കും ഇത് പൂത്ത് കഴിഞ്ഞാൽ. വർഷത്തിലൊരു 3-4 തവണയൊക്കെ ഇത് പൂത്ത് കായ്ച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് കുറേ ഒരു 5-6 വർഷമായിട്ട് ഈ ചെടിയുണ്ട്. ഇഷ്ടംപോലെ പൂ പിടിക്കാറുണ്ട്, മിക്കവാറും പൂ പിടിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഞാൻ എടുത്തു വച്ച ചിത്രങ്ങളാണ് ഇതൊക്കെ. സീസൺ അങ്ങനെയൊന്നും ഇല്ല, ഒരു കായ പിടിക്കുന്ന സീസൺ കഴിഞ്ഞ് നമ്മൾ ആ കായൊക്കെ വിളവെടുത്ത് കഴിയുമ്പോഴേക്കും പിന്നെ ചെടി ഒന്നും കൂടി തളർത്തിട്ട് വീണ്ടും അങ്ങനെ അടിമുടി പോകാൻ തുടങ്ങും. പിന്നെ അമേരിക്കയാണ് ഇതിൻ്റെ സ്വദേശം എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ ഇത് പഴുത്തു കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാൻ പറ്റും. പച്ചക്കിതാ ഇങ്ങനെയാണ് ഇരിക്കുക. ഈ പച്ചപ്പ് അങ്ങോട്ട് മാറി കുറേ ദിവസം അങ്ങോട്ട് കഴിയുമ്പോഴത്തേക്കാണ് പിന്നെ നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ കണ്ട ആ കളറ് വരുന്നത്. തണ്ട് വെട്ടിയാണ് ഞാനിത് പിടിപ്പിച്ച് തൈകളാക്കുന്നത്. ഞാൻ ഒരുപാട് പേർക്ക് ഇതിൻ്റെ തൈ കൊടുത്തിട്ടുണ്ട്, മിക്കവാറും വീടുകളിലൊക്കെ പിടിച്ചിട്ടുണ്ട് എന്നുള്ളത് കേൾക്കുമ്പോൾ തന്നെ നല്ലൊരു സന്തോഷമാണ്. അപ്പോൾ നിങ്ങൾക്കും വളർത്താൻ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വളർത്താൻ ശ്രമിക്കണം കേട്ടോ. നല്ലൊരു ഫ്രൂട്ടാണ്, നമുക്ക് പുളിപ്പ് ഇഷ്ടമുള്ളവർക്ക് ഇതിൻ്റെ ജ്യൂസ് സൂപ്പറായിരിക്കും. പഴുത്ത ഫ്രൂട്ട് കാണാൻ ഭയങ്കര ഭംഗിയാണ്. ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ഇതുപോലെയല്ല, കുറേയും കൂടി നല്ല കളറായിരിക്കും. ഇത് വിളവെടുത്തതിന് ശേഷം നമ്മളൊരു പാത്രത്തിലേക്കൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയാണ് കാണാൻ, വളരെ ഭംഗിയാണ്. പൂവ് കാണാനും അതേപോലെ തന്നെ ഭംഗിയാണ്, പഴുത്ത കായ കാണാനും വളരെ ഭംഗിയാണ്. ഇതാണ് പഴുത്ത കായയുടെ ചിത്രം. കായ്ക്കകത്ത് ചെറിയ കുരുക്കളുണ്ടാവും. നമ്മൾ ചുറ്റുമുള്ള ചെറി പോലെയുള്ള മാംസമായ ഭാഗം പറിച്ച് കഴിച്ചിട്ട് ബാക്കി അങ്ങ് തുപ്പിക്കളഞ്ഞാൽ മതി. ഇതാണ് പൂവ്. പൂവ് രാവിലെയാണ് വിരിയുന്നത്. ഇത് ഞാൻ ഇന്ന് വീഡിയോ ചെയ്യുന്ന ഈ ദിവസം ഇന്ന് വിരിഞ്ഞ പൂവിൻ്റെയാണ്. പിന്നെ പൂവ് ഓരോന്ന് അങ്ങോട്ട് കൊഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെയൊക്കെ ഓരോ കായ വരും. നമ്മളിടയ്ക്ക് കണ്ട പച്ച നിറത്തിലുള്ള കായ ആയിരിക്കും. പിന്നെ അതൊരു 1-2 മാസം കഴിയുമ്പോഴേക്കും പഴുത്തിട്ടുണ്ടാവും. അപ്പോൾ പുളിപ്പൊക്കെ ഇഷ്ടമുള്ള ഏതൊരാൾക്കും വീട്ടിൽ വളർത്താൻ പറ്റിയ, ജ്യൂസ് കുടിക്കാനൊക്കെ ഇഷ്ടമുള്ളവർക്ക്, പുളിപ്പുള്ള ജ്യൂസ് കുടിക്കാൻ ഇഷ്ടമുള്ളവർക്കാണ് കേട്ടോ. നല്ലൊരു പ്ലാന്റാണ് ലെമൺ വൈൻ. ഇഷ്ടം പോലെ കായ പിടിക്കും. ചെടിച്ചട്ടിയിൽ വളർത്താം, അപ്പോൾ കുറച്ച് ഒതുങ്ങി വളർന്നോളും. ഇനി അതല്ല, നമുക്ക് മണ്ണിലാണ് നടാൻ ഇഷ്ടം എന്നുണ്ടെങ്കിൽ മണ്ണിൽ നട്ടാലും ഇതിന് പടർന്നു കയറാൻ ചെറിയൊരു ഹെൽപ്പ് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ലെമൺ വൈൻ ചെറി എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഇനിയിപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും നഴ്സറിയിലൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സംശയം ഏതും ഇല്ലാണ്ടത് വാങ്ങി വയ്ക്കാം. അപ്പോൾ വീഡിയോയും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് കമൻ്റായിട്ടൊക്കെ രേഖപ്പെടുത്തണം. അതൊക്കെ കാണുന്നത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. അപ്പോൾ എൻ്റെ വീട്ടിലുള്ള ഒരു പ്ലാന്റ് എന്നുള്ള നിലയിൽ ഞാനൊരു വീഡിയോ